ഹായ് എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഇനി എന്നാണ് തുടങ്ങുന്നത് എന്ന് അറിയാൻ മാത്രമേ ബാക്കിയുള്ളൂ. ലാലേട്ടന്റെ പ്രമോ ഏത് നിമിഷവും റിലീസാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് തന്നെ. ഈ ആഴ്ച തന്നെ ആ അനൗൺസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മിക്കവാറും എല്ലാ ചാനലുകളിലും ഏകദേശം പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടതിൽ നിന്നും ഇച്ചിരൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട പ്രഡിക്ഷൻ ലിസ്റ്റും ഇതിന്റെ അവസാനം തന്നെ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4-5 പേരുകൾ കൂടി ഇപ്പോൾ നിലവിൽ കേൾക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ പേര് 13 സീരിയലിൽ തന്നെയുള്ള, അതായത് ഋഷിയുടെ കൂട്ടത്തിൽ ഉള്ള സിദ്ധാർത്ഥ പ്രഭു എന്ന മറ്റൊരു ആർട്ടിസ്റ്റിനെയാണ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതോടൊപ്പം തന്നെ ഇതിന്റെ ഫോട്ടോയും വെക്കുന്നു. പിന്നെ അടുത്തത് സ്വാതന്ത്ര്യം സീരിയലിലെ അപ്സര ആൽബി. മൂന്നാമത്തെ പേര് സീരിയലിൽ തന്നെയുള്ള യമുന റാണിയാണ്, സീരിയൽ ആക്ട്രസ് ആയ യമുന റാണിയാണ്. കാരണം ഇപ്പോൾ ബീനാന്റണിയുടെ പേര് ചേഞ്ച് വന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ബീനാന്റണി ഉണ്ടാകാനുള്ള സാധ്യത കുറവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനു പകരം കേൾക്കുന്ന പേര് യമുന റാണിയുടേതാണ്. പിന്നെ അഞ്ചാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മിക്കവാറും എല്ലാവരും ശ്രദ്ധിച്ച ഒരാളായിരിക്കും. കാരണം നിങ്ങൾ ബിഗ് ബോസ് സീസൺ 5 കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ജേർണലിസ്റ്റുകളെ കൊണ്ട് അതിനകത്തെ കണ്ടസ്റ്റന്റ്സിനെ ചോദ്യം ചോദിക്കുന്ന ഒരു വീക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ജേർണലിസ്റ്റായിട്ട് വന്നതിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം ചോദിച്ചതും എല്ലാവരും ശ്രദ്ധിച്ചതുമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് രാധിക നായർ. ജേർണലിസ്റ്റ് ആണ്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഇപ്പൊ നിലവിൽ ഞാൻ മീഡിയയിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. രാധിക നായർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതോടൊപ്പം തന്നെ ആ സീസണിൽ അനിയമ്പിതിനോടും സിറൈനയോടും ഒക്കെ ചോദ്യം ചോദിച്ച വ്യക്തിയാണ് ഈ പെൺകുട്ടി. രാധിക നായരാണ് പിന്നെ ഇപ്പോൾ കേൾക്കുന്ന ഒരു പേര്. പിന്നെ അടുത്തൊരു പേര് സീരിയൽ താരം, സ്വാതന്ത്ര്യത്തിലെ തന്നെ മെയിൻ ആയിട്ടുള്ള രാജീവ് പരമേശന്റെ പേരാണ് അഞ്ചാമത് കേൾക്കുന്നത്. ഇത്രയും പേരാണ് ഇപ്പോൾ ഏകദേശം പിന്നെയും തെളിഞ്ഞു വന്നിട്ടുള്ള പേര്. കാരണം കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള 3-4 പേരുകൾ കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ കേൾക്കുന്ന 2 പേര്, ഒന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നതും എന്നാൽ ലിസ്റ്റിൽ ഇടാത്തതുമായ വീണാമുകുന്ദൻ. വീണാമുകുന്ദൻ ആദ്യം തൊട്ട് കേൾക്കുന്ന പേരാണ്, ഇപ്പോഴും കൺഫേം ഒന്നുമല്ല. അതായത് നമ്മുടെ ബിഹൈൻഡ് വോട്ട്സിലുള്ള വീണാമുകുന്ദൻ, വീണാമുകുന്ദൻ ഒന്ന്. പിന്നെ പുതിയതായിട്ട് കേൾക്കുന്ന പേര് സീരിയൽ സിനിമാ താരമായ ഷാരൂഖ് മേനോൻ. ഷാരൂഖ് മേനോന്റെ പേരും ഇപ്പോൾ കേൾക്കുന്നത്. ഇത്രയും പേരാണ് പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്. ഇതോടൊപ്പം തന്നെ ഞാൻ പഴയ അപ്ഡേറ്റിലെ ഫോട്ടോകളും താഴെ കാണിക്കുന്നു. നമുക്കതൊന്ന് കണ്ടുപോകും. ആദ്യത്തെ പേര് ഷാരൂഖ് മേനോന്റെ, കലാഭവൻ നവാസ് ആണ് രണ്ടാമത്തെ പേര്. മൂന്നാമത്തെ സീരിയൽ രംഗത്ത് നിന്നുള്ള ആള് മുടിയൻ എന്നറിയപ്പെടുന്ന ഋഷി എന്ന ഋഷികുമാർ. നാലാമതായുള്ള പേരാണ് ബിനീഷ് ബാഷ്. അഞ്ചാമതായി ഞാൻ പറയുന്നത് ബിനോയ് വർഗീസ് എന്ന ആങ്കറയാണ്. ആറാമതായി ബീന ആന്റണി. സീരിയൽ രംഗത്തുനിന്നുള്ള അടുത്ത ആള് ശരണ്യ ആനന്ദാണ്. ശരണ്യ ആനന്ദാണ് ഏഴാമത്തെ ആള്. പിന്നീട് 8 ഡയാന ഹബീബ്. 9 ആള് അഖിൽ ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ പറയുന്നത് സീക്രട്ട് ഏജന്റ് തന്നെയാണ്. പിന്നെ 11 ബിഹൈൻഡ് വോട്ടിൽ ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്ന പൂജ. 13 ഞാൻ പറയുന്നത് മല്ലു ചേടി. 14 ലെനർ സ്പാട്ട എന്ന ധന്യ. ധന്യയാണ് 14 ഞാൻ പറയുന്നത്. 15 ജാസ്മിൻ ഗ്യാബറാണ് അടുത്ത വ്യക്തി. 16 ഞാൻ പറയുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളിനെയാണ്. ഇപ്പോൾ കേൾക്കുന്ന പേര് അമയ പ്രസാദിന്റേതാണ്. ഇനിയും 17 ഞാൻ പറയാൻ പോകുന്ന പേര് വുമൺ ആക്ടിവിസ്റ്റ് ആണ്, ശ്രീലക്ഷ്മി അറക്കൽ. ഇനിയും അവസാനമായി ഞാൻ പറയാൻ പോകുന്ന റേഡർ ഗേളായിട്ട് അറിയപ്പെടുന്ന അനീഷ നായർ. ഇത്രയും പറഞ്ഞ പേരാണ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് സീസൺ 6 കേൾക്കുന്നത്. ഇതെല്ലാം പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഇവരിൽ കുറച്ചു പേരെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പ്രമോയ്ക്ക് കാത്തിരുന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.